ഗൗരി ലക്ഷ്മിയുടെ മുറിവ് എന്ന് പറയുന്ന ഒരു സോങ് നിങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ടാവും. കേൾക്കാതിരിക്കാൻ ഒരു വഴിയില്ല, കാരണം സോഷ്യൽ മീഡിയയുടെ ഏത് പ്ലാറ്റ്ഫോം തുറന്നാലും ഇതിനെ വിമർശിച്ചുകൊണ്ടും ഇതിനെ ട്രോളിക്കൊണ്ടുമുള്ള പല പോസ്റ്റുകളാണ് നമ്മൾ കാണുന്നത്. അവരവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി റാപ്പ് എന്ന മൂഡിൽ ഒരു പാട്ട് എഴുതി പാടുകയാണ് ചെയ്തത്. എന്റെ അഭിപ്രായത്തിൽ എനിക്കതിൽ മോശമായിട്ട് തോന്നിയത് അതിന്റെ ആ ഒരു ലൈനിങ് മെത്തേഡും അതിന്റെ ആ ടൂണിങ്ങും എനിക്കിഷ്ടപ്പെട്ടില്ല എന്നൊഴിച്ച് ആശയങ്ങൾക്ക് ഒരു ദാരിദ്ര്യം എന്ന ഒരു രൂപം ആ പാട്ടിൽ പറയാൻ കഴിയില്ല. അവർ തുടങ്ങുന്നത് തന്നെ എന്റെ പേര് പെണ്ണ് എന്ന് പറഞ്ഞാണ്. അതിന്റെ അർത്ഥം ഈ സമൂഹത്തിലുള്ള എല്ലാ സ്ത്രീകളും ഇത് അനുഭവിച്ചു എന്നാണ് എന്ന് ചിന്തിക്കുന്ന മലയാളികളുടെ പ്രശ്നമാണ് എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അവർ പറഞ്ഞിട്ടില്ല എന്റെ പേര് പെണ്ണ് എന്ന് പറയുമ്പോൾ അവർ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു പറ്റം ഇങ്ങനെയുള്ള സ്ത്രീകൾ, അനുഭവിക്കപ്പെട്ട സ്ത്രീകൾ, ക്രൂശിക്കപ്പെട്ട സ്ത്രീകൾ, അവരെ അഭിസംബോധന ചെയ്യുക മാത്രമല്ല സ്വന്തം വ്യക്തിത്വത്തെ കൂടി കാണിക്കാനാണ് ഗൗരി ലക്ഷ്മി ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. പിന്നെ അവർ പറയുന്നുണ്ട് എന്റെ പൊക്കിൽ കൂടി തപ്പി വന്നവന്റെ പ്രായം 40. ഇത് നമ്മുടെ സമൂഹത്തിൽ സാധാരണയെ നടക്കുന്നതല്ലേ? ഇത് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ബസ്സുകളിലാണെങ്കിലും ട്രെയിനുകളിലാണെങ്കിലും ഇരു കൂട്ടരുടെയും നേർക്ക് ഇത്തരത്തിലുള്ള ലൈംഗിക ചൊവയോടുകൂടിയുള്ള സ്പർശനങ്ങളും നോട്ടങ്ങളും സാധാരണയായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതിനെ ഇങ്ങനെ എടുത്തു പറയുമ്പോൾ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട് എന്നാ മനസ്സിലാകാത്തത്? അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും എന്തിനാ നിങ്ങൾ ഇത്ര ന്യായീകരിക്കും? ന്യായീകരണമല്ല, അവർ കടന്നുപോയ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവരൊരു പാട്ടെഴുതാൻ ഈ രാജ്യത്ത് അധികാരമില്ലേ? അല്ലേ, അവർക്ക് അതിനുള്ള അവകാശമല്ലേ? ഉണ്ട്. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ ഗൗരി ലക്ഷ്മി ഈ സമൂഹത്തിലുള്ള മുഴുവൻ സ്ത്രീകളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു എന്നോ മുഴുവൻ പുരുഷന്മാരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതായോ കാണുന്ന ഒരു വരികളും അതിനകത്തില്ല. അവരുടെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ഇപ്പൊ എന്റെ ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരിയുണ്ട്, അവരുടെ ജീവിതത്തിൽ ഇതുപോലെ നടന്ന സംഭവം എന്നായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു കണ്ടന്റ് ഇട്ടതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ രണ്ടിന്റെ ഇടയിൽ ചെറിയ തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കത്തിൽ സംസാരിക്കവേ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി എന്നോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവളുടെ ഏറ്റവും അടുത്ത ബന്ധുവിൽ നിന്നുണ്ടായ ഒരു വിഷയത്തെ പറ്റി അവൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ ഒരു പെൺകുട്ടി തുറന്നു കാട്ടിക്കൊണ്ട് വീടിയിടുമ്പോൾ എന്തിനാണ് ഇവിടുത്തെ ആണുങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുത എന്ന് മനസ്സിലാകുന്നില്ല? നിങ്ങൾക്ക് അത്തരക്കാരാണോ? അല്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾക്ക് ഇത്ര മുറിവാകുന്നു? ചോദ്യം വളരെ ന്യായമല്ലേ സുഹൃത്തെ? നമ്മള് ഇപ്പൊ ഞാൻ ഒരു സ്ത്രീയോടും അപമര്യാദയായി പെരുമാറാത്ത കാലത്തോളം, ഞാനൊരു സ്ത്രീയെയും മോശമായ കണ്ണുകൊണ്ട് കാണാത്ത കാലത്തോളം ഈ പാട്ട് കേട്ടിട്ട് എനിക്കൊരു മുറിവും വരേണ്ട ആവശ്യമില്ല, എനിക്ക് ഒരു ബുദ്ധിമുട്ടും വരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ചിന്താഗതി ഇവിടുത്തെ സ്ത്രീകൾ അങ്ങനെ കാണണം എന്നാണെങ്കിൽ ഇതുപോലെയുള്ള പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കും, നിങ്ങൾ കമന്റ് ഇടും, സ്വാഭാവികമായിട്ടും അതിനെ നിങ്ങൾ കളിയാക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഈ പെൺകുട്ടി, ഈ ഗൗരി ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി ഈ പാട്ട് പാടൽ കൊണ്ട് ഇവിടുത്തെ ആണുങ്ങളെ മുഴുവൻ അധിക്ഷേപിക്കലാണ്, ഇവിടുത്തെ പുരുഷവർഗം മുഴുവൻ ഇങ്ങനെയുള്ള ഒരു സെക്ഷൽ മെന്റാലിറ്റി ഉള്ളവരാണ് എന്ന് കൃത്യമായി തുറന്നു കാണിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഗൗരി ലക്ഷ്മിയുടെ പുറകിലിരുന്ന് ഓർക്കസ്ട്ര വായിക്കുന്നവർ ഒരിക്കലും പുരുഷന്മാരാകത്തില്ല. അല്ലേ, നിങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ, വായിക്കുന്നതും പുരുഷന്മാർ തന്നെയല്ലേ? അവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലല്ലോ, അവർക്കൊന്നും പ്രയാസമാവുന്നില്ലല്ലോ ഈ പാട്ട് കേൾക്കുമ്പോൾ. കാരണം അവരുദ്ദേശിച്ചത് പർട്ടിക്കുലർ ആയി ഇവരോട് പെരുമാറിയ ഒരു സമൂഹം, ഇവരോട് മോശമായി പെരുമാറിയ ഒരു സമൂഹം, അല്ലെങ്കിൽ ഇവിടുത്തെ സമൂഹത്തിലെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഒരു സമൂഹം ഇവരധിക്ഷേപിക്കലാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഉത്കൃഷ്ടരായ മലയാളികളെ കൊണ്ടാവുന്നില്ലേ? ചോദ്യം വളരെ വ്യക്തമല്ലേ? നമ്മൾ കൃത്യമായിട്ടൊരു കാര്യത്തെ മനസ്സിലാക്കാതെ, അത് പാട്ടാവട്ടെ, കവിതയാവട്ടെ, കഥകളാവട്ടെ, ഇനി പല ലേഖനങ്ങളാവട്ടെ, അതിലെന്താണ് അതിൻ്റെ കവയത്രി ഓർ കഥാകൃത്ത് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നമ്മുടേതായ ആശയങ്ങൾ വെച്ച് അതിനെ വിലയിരുത്തി നമ്മളതിനെ അധിക്ഷേപിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളൊരു പറ്റം ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആണുങ്ങളെ, ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന സ്ത്രീകളെ, ഓക്കെ, എല്ലാരും പറയാം. ഇപ്പോ ഗൗരി ലക്ഷ്മി ഇങ്ങനെ എന്റെ പേര് പെണ്ണ് എന്ന് പറഞ്ഞ് എഴുതിയതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്റെ പേര് ആണ് എന്ന് പറഞ്ഞൊരു കവിത എഴുതുക. നിങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് പറയാം. ഇനി ആ ടൂണാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതെങ്കിൽ നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു റാപ്പ് എന്ന് പറഞ്ഞ രീതിയിലാണ് അത് ഇറക്കുന്നത് എങ്കിൽ അതൊരു റാപ്പായിട്ട് പരിഗണിക്കാൻ കഴിയുന്ന ഈണത്തിലോ ഒരു രൂപത്തിലോ അല്ല സോങ് ഉള്ളത്. അവരവരുടേതായ ഒരു താളത്തിൽ ഈണത്തിൽ പാടി എനിക്ക് ആ താളം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള അധികാരമുണ്ട്. നിങ്ങളിത് പാടിയത് ശരിയേ ആയില്ല, ഇങ്ങനെയൊരു സംഭവമേ ഇല്ല എന്ന് പറയാനുള്ള അധികാരമൊന്നും നമുക്കില്ല.
ഓക്കെ, അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ ഓരോ വിഷയങ്ങളിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മൾ ഓരോ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോഴും അതിനെതിരെ നമ്മൾ കമന്റ് ഇടുമ്പോഴും നമ്മൾ മനഃപൂർവ്വമല്ലാതെ, ചിലപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ നമ്മളെ കൊള്ളുന്നത് പോലെ ചിലർക്ക് അങ്ങനെ ഉണ്ട്, എനിക്കിട്ട് കുത്തനെയാണോ എന്നൊരു തോന്നൽ വരും. അപ്പം മനഃപൂർവ്വമല്ലാതെ നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഇതുപോലെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന പുരുഷന്മാരെയും പുരുഷന്മാരോട് മോശമായി പെരുമാറുന്ന സ്ത്രീകളെയും ആണ് എന്ന ഒരു സാമാന്യ വിവരം ബോധം നമുക്കുണ്ടായാൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശുഭദിനം.